ഗീതച്ചിടുകാം സ്വർഗത്തിൻ്റെ വേത്താം ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ ആത്മമാരി പെയ്യും ദൈവം കൃപ ചെയ്യും തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നു കൊണ്ടുവന്നിടും കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും വിതച്ചിടുക നാം സ്നേഹത്തിനധ്വാനം ഒരു നാളും വ്യർത്ഥം അല്ലാകയാ എന്നും പ്രാർത്ഥിച്ചിടിൻ വേലയിൽ നിന്നിടിൻ വിത്തു നനച്ചിടിൻ കണ്ണുനീരിനാൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും വിതച്ചിടുക നാം വർധനയെ ദൈവം നൽകും സർവനേരം തൻവൻ ശക്തിയാ വേനൽക്കാലം വർഷം കാറ്റും ശീതമോഷ്ണം ചെയ്യും ദൈവം ഇഷ്ടം ഭൂമി നിൽക്കുന്ന കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും വിതച്ചിടുക നാം ദിവ്യ സമാധാനം മുളച്ചിടുവോളം ശൂന്യദേശത്തിൽ മരുഭൂമി കാടും ഉത്സവം കൊണ്ടാടും പർവ്വതങ്ങൾ പാടും ദൈവ തേജസ്സിൽ കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും കേവലം 16 വർഷക്കാലം മാത്രം മലയാളത്തിൻ്റെ മണ്ണിൽ ജർമ്മനിയിൽ നിന്നും കടന്നു വന്ന് ഈ കേരളത്തിൽ ജീവിച്ച മഹാനായ ദൈവദാസൻ വാൾബർട്ട് നാഗൽ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് പാട്ടുകാരനല്ലാത്ത ഞാൻ ചില ഈരടികൾ പാടി കേൾപ്പിക്കുന്നത്. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. മനോഹരമായൊരു സങ്കീർത്തനത്തിൽ നടത്തിയെടുത്ത വചനഭാഗമാണ്. വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടും വരുന്നു എന്നാണ് ആ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ വയൽപ്രദേശത്തെ വിത്ത് വിതയ്ക്കുന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കായി ദൈവം എല്ലാവരെയും വിളിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസർക്ക് എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെയും പ്രാഥമികമായ ചുമതലയാണ് തങ്ങളെ സ്നേഹിച്ച് തങ്ങൾക്ക് ആത്മരക്ഷ പ്രദാനം ചെയ്ത യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുക എന്നുള്ളത്. അതിന് എല്ലാ വിശ്വാസികൾക്കും സ്വാതന്ത്ര്യമുണ്ട്, കടപ്പാടുമുണ്ട്. എന്നാൽ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് ആ ശുശ്രൂഷ ഫലമേൽപ്പിച്ച് അതിനുള്ള കൃപാവരം നൽകിയിട്ടുള്ള ദൈവദാസന്മാരായ സുവിശേഷന്മാരെ സംബന്ധിച്ച് അവർ ദൈവം അവർക്ക് നൽകിയ എല്ലാ സമയത്തും അസമയത്തും കർത്താവിൻ്റെ വചനമാകുന്ന വിത്ത് സുവിശേഷൻ്റെ വായിൽ നിരന്തരമായി വിതച്ചുകൊണ്ട് ഇരിക്കണം. അത് വാസ്തവത്തിലൊരു കൺവെൻഷൻ പ്രസംഗിക്കുന്നതോ, അതായത് കാലാകാലങ്ങളിലായി ആണ്ടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്യപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗിക്കുന്നതോ മറ്റ് എന്തെങ്കിലും കാര്യപരിപാടികൾ മാത്രമല്ല, കർത്താവിനെക്കുറിച്ച് മറ്റൊരാൾ പറയുവാൻ നമുക്ക് ലഭിക്കുന്ന അതുല്യമായ അവസരവും സമയവുമാണ്.
അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസ് പറയുമ്പോൾ വചനം പ്രസംഗിക്കുക സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. ഏതൊരു ദൈവദാസനും കർത്താവിൻ്റെ സുവിശേഷം തനിക്ക് ലഭിക്കുന്ന എല്ലാ അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അത് മറ്റുള്ളവർക്ക് മുമ്പാകെ വിതയ്ക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. നാം നിത്യതയിൽ ദൈവസ്വരം നിൽക്കുമ്പോൾ അന്ന് മാത്രമാണ് ഇന്ന് ഭൂമിയിൽ നാം ചെയ്യുന്ന സുവിശേഷ വേലയുടെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇന്ന് നമ്മൾ ധാരാളം വേലയൊക്കെ ചെയ്യുന്ന ആളുകളെയും വേല പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചും ഒക്കെ നമുക്ക് ആളുകൾക്ക് സാക്ഷ്യം പറയുന്നത് കേൾക്കാറുണ്ട്, നാം തന്നെ പ്രസ്താവിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആത്യന്തികമായ ഫലം നമ്മുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു, ഏത് നിലയിലായിരുന്നു, ഏത് മനോഭാവത്തിലായിരുന്നു എന്നുള്ളത് വെളിപ്പെടുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോഴാണ്. ആ ദിവസം നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് രാജാവിൻ്റെ വേലയിൽ ഉത്സുകരായി മുൻപോട്ട് പോകുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. കാലം ഇനി ഏറെയില്ല. ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച സ്വാതന്ത്ര്യം നാളെയുടെ നാളുകളിൽ നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. ആകയാൽ നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അത് കേട്ടിട്ടില്ലാത്ത ആളുകളെ ഏത് നിലയിലും കേൾപ്പിക്കുവാനുള്ള അത്യുത്സാഹം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പൗലോസ് കൊരിന്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ വഴിയെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പാപം കുടിയിരുന്ന കൊരിന്ത് പട്ടണത്തിൽ ചെന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായ സുവിശേഷം തന്നെ. ലോകത്തിലെ ഏതൊരു സന്ദേശത്തെക്കാളും അധികം മനുഷ്യഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന അതിശക്തമായിരിക്കുന്ന ആയുധമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷം കേട്ട് രൂപാന്തരപ്പെടുന്ന ജീവിതങ്ങൾ ദൈവമക്കളായി മാറ്റപ്പെടുകയാണ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി അവരെ ദൈവം രൂപാന്തരപ്പെടുന്നു. അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു, പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നു. കർത്താവിൻ്റെ നാളിനായി അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. അവർ പ്രത്യാശയുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിപ്പാൻ പ്രാപ്തർ ആയിത്തീരുന്നു. അതിൻ്റെ മുഖാന്തരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ജനിച്ചു എന്നുള്ളതാണ്. ഈ ചെറിയ സന്ദേശം ഞാൻ പറയുന്നതിൻ്റെ ചേതോ വികാരവും ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവായി ജനിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിത്യമായ പ്രത്യാശയും നിത്യജീവനും എനിക്ക് പ്രദാനം ചെയ്ത എൻ്റെ കർത്താവിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാനും നിങ്ങളും അറിയുന്ന പോലെ ഡോക്ടർ സിംസൺ ആയിരുന്നു ക്ലോറോഫോം എന്ന് പറയുന്ന മയക്കുമരുന്ന് കണ്ടുപിടിച്ചത്. ക്ലോറോഫോം എന്ന് പറയുന്ന മയക്കുമരുന്ന് കണ്ടുപിടിച്ച പഴയ കാലങ്ങളിൽ ശസ്ത്രക്രിയാ വിദഗ്ധന്മാരായ ഡോക്ടേഴ്സ് ക്ലോറോഫോം മണപ്പിച്ചാണ് രോഗികളെ മയക്കിയിരുന്നത്. ഇന്നത് മാറി അനുസ്ഥാനത്ത് സോഡിയം പെന്റാത്തോളും മറ്റ് അനസ്തേഷ്യ മെഡിസിൻസും ഒക്കെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ക്ലോറോഫോമിന് ഇനി എന്തെങ്കിലും പ്രാധാന്യത ഇന്നത്തെ വൈദ്യശാസ്ത്ര ലോകത്തുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കില്ല. കാര്യം ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലല്ലോ, ഒരു സർജനുമല്ല, ഒരു സുവിശേഷ വിലക്കാരനാണ്. എന്നാൽ ഡോക്ടർ സിംസൺ കണ്ടുപിടിച്ച ആ നൂതനമായ സാങ്കേതിക വിദ്യ, അതായത് മനുഷ്യൻ്റെ മൂക്കിൽ അത് മണപ്പിച്ച് മനുഷ്യനെ നിദ്രയിലേക്ക് അമർത്തിയാൽ അവൻ്റെ ശരീരത്തിന്മേൽ ഏത് കത്തിപ്രയോഗം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഡോക്ടർ സിംസണായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തായിരുന്നു എന്ന് ഒരുപക്ഷം ആളുകൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. പലരും പ്രതീക്ഷിച്ചത് അന്നത്തെ വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ മികവുറ്റ സംഭാവനയായിരുന്ന ക്ലോറോഫോമിൻ്റെ കണ്ടുപിടുത്തമായിരിക്കാം എന്ന് അദ്ദേഹം അവകാശപ്പെടും എന്നായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല, മറിച്ച്
അത് യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പാപഭംഗിലമായ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ മുഴുവൻ കറയും എന്നേക്കുമായി കർത്താവ് കഴുകി കളഞ്ഞിട്ട് എന്നെ വിശുദ്ധനും നീതിമാനുമായി പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ മകനായി തീർക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, പാപങ്ങളെ മോചിക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്നുള്ള കണ്ടുപിടുത്തമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് മഹാനായ ആശാസ്ത്രജ്ഞൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോക ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തമാണ്. മറ്റൊന്നും സുസ്ഥിരമായ സുരക്ഷിതത്വം നൽകുന്നതല്ല. ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. പരിമിതമായ ഈ ലോക ജീവിതവാസം കഴിഞ്ഞു കഴിയുമ്പോൾ ഏതു മഹാനും ഈ ഭൂമിയെ വിട്ട് മരണം വഴിയായി മാറ്റപ്പെടും. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ രണ്ട് വഴികളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഒന്ന്, നാശത്തിലേക്ക് പോകുന്ന വിശാലമായ പാതയും രണ്ട്, നിത്യജീവനിലേക്ക് പോകുന്ന ഇടുക്കമുള്ള വഴിയും. ആ ജീവിതപാതയിൽ, നിത്യജീവൻ്റെ പാതയിലേക്ക് പ്രവേശിച്ച് അവിടോട്ട് പ്രയാണം ചെയ്ത് കർത്താവിൻ്റെ സ്വന്തം എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട ചങ്കിലെ നിർമ്മലമായ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വിശ്വാസത്താൽ നാം പ്രാപിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ എന്നുള്ള അവകാശത്തോടെ നിത്യതയെ പുലുകുവാൻ നമുക്ക് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ പേര് മാറേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മതം മാറേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിങ്ങൾ തിരുത്തി കുറിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഏതെങ്കിലും സാമ്പത്തികമായ മുതൽ മുടക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുർബാനകളോ കുമ്പസാരങ്ങളോ കൂതാശകളോ പിന്നെ മൂന്നിന്മേലോ ഏഴിന്മേലോ കുർബാനകളോ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറയുക, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. എൻ്റെ പാപത്തിൻ്റെ കടങ്ങൾ തീർക്കുവാൻ എനിക്ക് വേണ്ടി പകരക്കാരനായ എന്നെ ക്രൂശിന്മേൽ മരിച്ച് അവിടുത്തെ ചങ്കിലെ പുണ്യാഹക രക്തം എൻ്റെ പാപങ്ങളെ കഴുകുവാൻ എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ ചൊരിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മരണം എൻ്റെ മരണത്തിന് പ്രതിപകരമായിരുന്നു എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എന്ന് കർത്താവിനോട് നേരിട്ട് നിങ്ങൾ പറഞ്ഞാൽ, ബൈബിൾ പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, എത്ര രക്താമരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. എൻ്റെ ശരീരത്തിൻ്റെ ഈ അനാരോഗ്യ ഘട്ടത്തിലും ഈ പരിമിതമായ വാക്കുകൾ എന്നെ കൊണ്ട് പറയുവാൻ നിർബന്ധിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തിൻ്റെ ഏക പരിഹാരകനാണ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം നടി അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഒടുവിൽ ഒലിവുമലയിൽ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ നോക്കിക്കണ്ട് ദൂരവേ നിശബ്ദരായിരുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു എന്ന്, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവനായ ഈ യേശുവിനെ അവൻ എങ്ങനെ പോകുന്നവനായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ തന്നെ അവൻ മടങ്ങി വരും. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ 5 വൻകരകളിൽ സുവിശേഷത്തിൻ്റെ സാരാംശം ജീവിതത്തിൽ കൈക്കൊണ്ട ദൈവമക്കൾ കണ്ടക്ഷോഭം ചെയ്യുകയാണ് ലോകത്തോടെ. നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. അവിടുന്ന് എപ്രകാരം സ്വർഗത്തിലേക്ക് കയറിപ്പോയോ മേഘാരൂഢനായി അവൻ സ്വർഗത്തിലേക്ക് പോയി, മേഘാരൂഢനായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കാലാകാലങ്ങളിലായി തന്നെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് തൻ്റെ മക്കളെ കർത്താവ് ചേർക്കും. അവരെ കൈക്കൊള്ളുവാനാണ് കർത്താവ് വരുന്നത്. അവൻ വരുമ്പോൾ കർത്താവിനൂടെ എടുക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുക. കർത്താവിയെ പാപമംഗലമായ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിറങ്ങി വരികയും അവിടുത്തെ ചങ്കിലെ പരിശുദ്ധമായ രക്തം കൊണ്ട് എൻ്റെ പാപത്തെ കഴുകുകയും ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, രക്താംബരം പോലെ കടഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെയാക്കി തീർക്കുവാൻ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സംസാരിക്കുന്ന എൻ്റെ രക്ഷിതാവും കർത്താവുമായ, ലോകരക്ഷിതാവായ, ഏക രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന് സാധിക്കും. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ശരണപ്പെടുക, അവനിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ എൻ്റെ 9-ാമത്തെ വയസ്സിൽ ഈ കർത്താവായ യേശുവിനെ
പാപമംഗലമായ എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷിതാവ് കർത്താവുമായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യമായി എനിക്ക് ലഭിച്ച ആത്മരക്ഷയെ ഞാൻ കരുതുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ചു. ഞാൻ അതിനുവേണ്ടി യാതൊരു മുതൽ മുടക്കം ചെയ്തില്ല. എൻ്റെ ഭാഗത്തു നിന്ന് അയാ പൈസയുടെ ചെലവെനിക്കുണ്ടായില്ല. എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കുവാൻ എനിക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരമായി ദൈവം ഏൽപ്പിച്ചു കൊടുക്ക. തൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാര്യമല്ലാതെ മറ്റൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തില്ല. ആ ഒരു കാര്യം ഞാൻ ചെയ്തപ്പോൾ കർത്താവായ യേശു രക്ഷിതാവായി എൻ്റെ ഹൃദയത്തിൽ വീണ്ടു ജനിച്ചു. ഞാൻ ദൈവ പൈതലായി മാറി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സുസ്ഥിരമായ വാസം എൻ്റെ ഹൃദയത്തിൽ ആരംഭിച്ചു. അന്ന് മുതൽ പരിശുദ്ധാത്മാവായ ദൈവം കർത്താവിൻ്റെ മണവാട്ടിയായി താൻ ഒരുക്കുന്ന ദൈവസഭയുടെ അംഗമായി ഈ ഭാവം പിടിച്ച എന്നെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ദൗത്യം കർത്താവ് എന്നെയും ഭരമേൽപ്പിച്ചു. ഈ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുക. സ്നേഹിത സഹോദര സഹോദരി, നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ ബൈബിൾ പറയുന്നു ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നാളത്തേക്ക് മാറ്റിവെക്കുവാൻ കഴിയുന്ന കാര്യമല്ല നിങ്ങളുടെ ആത്മരക്ഷ. നാളത്തേക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുമോ കർത്താവ് ഇന്ന് രാത്രി വരുമോ, ഇതിന് രണ്ടിനും നമുക്ക് ഉറപ്പില്ല. ഒരു പക്ഷെങ്കിൽ ഈ രാത്രിയിൽ യേശു ക്രിസ്തുവിനെ മടങ്ങിവരവ് സംഭവിക്കാം, അല്ലെങ്കിൽ നാളേക്ക് നിങ്ങളുടെ ജീവൻ ഭൂമിയിൽ അവശേഷിച്ചില്ല എന്ന് വരാം. എന്നാൽ അതിന് മുമ്പേ എന്ത് ചെയ്യണം? ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാല അന്ധകാര പർവ്വങ്ങളിൽ തട്ടി ഇടറിപ്പോകുന്നതിനും മുമ്പ് കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കുക. വിശ്വാസത്തോടെ കൈക്കൊള്ളുക. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകലഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 3:16 ഉദ്ധരിച്ച് നിർത്തട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ്റെ കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. കാൽവല്ലെ ഗോൽഗോദ, പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ മഹാപ്രദർശന വേദിയാണ്. ദൈവനെ പരസ്യമായി ഇന്നും കാൽവറിയിൽ നിർത്തിയിരിക്കുകയാണ്. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുമോത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കണമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ അവൻ മരിച്ചു. അവ ഉയർത്തെഴുന്നേറ്റ് സ്വകാര്യമാണ് ചെയ്തു. എന്നാൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൻ്റെ മുമ്പാകെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. കടന്നു വരൂ, യേശു ക്രിസ്തു വിശ്വസിക്കൂ, രക്ഷ പ്രാപിക്കൂ, ദൈവമക്കളായി തീരുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഖം. സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. ഗോഡ് ബ്ലെസ് യു ഓൾ.